Hi, welcome all to CE for Civil Engineering classes. So, this session le namukku irrigation engineering inde oru second half aayittulla soil moisture irrigation ennulla oru chapter ne adil ninnu vannirikkunna previous questions nokkam. Okay, appo soil moisture irrigation le nammal deal cheynathu adinte field capacity polulla korchu terms varunnundu. Aa factors പിന്നെ അതുപോലെ ഡ്യൂട്ടി ഡെൽറ്റ എന്നുള്ള ഫാക്ടേഴ്സ്, വാട്ടർ ക്വാളിറ്റി, അതുപോലെ ക്രോപ്പ് സീസൺസ്, ഇതെല്ലാമാണ് സോയിൽ മോയ്സ്ചർ എന്നുള്ളൊരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സോൾട്ട് കോൺസെൻട്രേഷൻ ഇൻ ഇറിഗേഷൻ വാട്ടർ ഇസ് ജനറലി മെഷേർഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോൾട്ട് കോൺസെൻട്രേഷൻ, സോ ഓപ്ഷൻസ് നോക്കാം. എസ് എ ആർ വാല്യൂ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വാല്യൂ, പി എച്ച് വാല്യൂ, ബി ഒ ഡി വാല്യൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്ഷൻ സിയും ഡിയും അല്ല എന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. പി എച്ച് വാല്യൂ അല്ല, അതുപോലെ തന്നെ ബി ഒ ഡി വാല്യൂ അല്ല എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടാവും. നെക്സ്റ്റ് ഓപ്ഷൻ എ എന്ന് കൊടുത്തിരിക്കുന്നത് എസ് എ ആർ വാല്യൂ. എസ് എ ആർ വാല്യൂ എന്ന് പറയുന്നത് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ എന്നാണ് പറയുക. സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ, സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ നോർമലി വാട്ടറിലെ സോഡിയം അയോൺ കോൺസെൻട്രേഷനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജനറൽ സോൾട്ട് കോൺസെൻട്രേഷനാണ്. സോൾട്ട് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വാല്യൂ ആണ് എന്ന് അറിഞ്ഞു വയ്ക്കുക. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി സോൾട്ട് കോൺസെൻട്രേഷൻ. സോ നമുക്ക് നോക്കാം. സോൾട്ട് കോൺസെൻട്രേഷൻ യൂഷ്വലി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വാല്യൂ വെച്ചാണ് പറയുന്നത്. ആൻഡ് സോൾട്ട് കോൺസെൻട്രേഷൻ എത്ര കൂടുതലാണോ അത്രയും കണ്ടക്ടിവിറ്റി കൂടുതലാണെന്ന് പറയാം അല്ലേ. സോൾട്ടിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു സോൾട്ടാണുള്ളത്, എൻ എ പ്ലസ് സി എൽ മൈനസ് ഉണ്ട്. അപ്പോൾ ഇത് വാട്ടറിൽ ചേരുമ്പോൾ അത് അയണൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടറിനൊരു കണ്ടക്ടിവിറ്റി കൊടുക്കുന്നുമുണ്ടാകും. ഓക്കെ. ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൈക്രോ മോസ് പെർ സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഭാഗത്ത് നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെയും അല്ലെങ്കിൽ സോൾട്ട് കോൺസെൻട്രേഷനെ ബേസ് ചെയ്ത് നമുക്ക് വാട്ടറിനെ പല രീതിക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ക്ലാസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് വാട്ടറിനെ ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അതിൽ 0 to 750 വരുന്ന ഇതിനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വാട്ടർ എന്ന് പറയും. സോ ഇറ്റ് ഇസ് എക്സലൻറ്റ് ഓർ ഗുഡ് ഫോർ ഇറിഗേഷൻ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറവാണ്, അതായത് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ 700 താഴെയായിട്ട് വരുമ്പോൾ. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ 700 to 2000 വരെ ടോട്ടൽ സോൾട്ട് വരുമ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് 750 to 2250 കാണിക്കുന്ന ഒരു റേഞ്ച്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള സോയിലാണ് എന്നുണ്ടെങ്കിൽ അതിന് ലീച്ചിങ് പോലുള്ള ചില പ്രോസസ്സ്, ലീച്ചിങ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് ഓഫ് ലാൻഡ് വിത്ത് വാട്ടർ എന്ന് പറയും. ആ സോൾട്ട് കോൺസെൻട്രേഷനെ കുറച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വേണമെങ്കിൽ നമുക്ക് കൾട്ടിവേഷൻ ഉപയോഗിക്കാം. ചില സോൾട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്പുകളൊക്കെ ഉണ്ട്, ഫോഡറൊക്കെ പോലെ, പുല്ലൊക്കെ പോലെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അവിടെ കൾട്ടിവേറ്റ് ചെയ്യാം ഫസ്റ്റ് റൗണ്ടിൽ. ദെൻ തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓവർ 2000 ആയിട്ട് വരുന്ന സോൾട്ട് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി 2250 മുകളിലായി കാണിക്കും. ദിസ് ഇസ് അൺഫിറ്റ് ഫോർ ഇറിഗേഷൻ. അപ്പോൾ അത് ഇറിഗേഷൻ ഉപയോഗിക്കാൻ തീരെ പറ്റാത്ത സോയിൽസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലൊരു കാര്യം കൂടി അറിയേണ്ടത് ഈ ഒരു റേഞ്ചാണ്, ദാറ്റ് ഇസ് 700 താഴെയുള്ള സോൾട്ട് കോൺസെൻട്രേഷനാണ് ഏറ്റവും ബെസ്റ്റായി പറയുക. 2000 മുകളിൽ വരുന്ന സോൾട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ ഫോർ ഇറിഗേഷൻ. അപ്പോൾ ആ ഒരു രീതിക്കും കൂടെ ആ ക്വസ്റ്റിനെ നമുക്ക് അനലൈസ് ചെയ്യാം. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഗ്രോസ് കമാൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രോസ് കമാൻഡ് ഏരിയ ഓർ ജി സി എ എന്നാണ് അതിനെ പറയുക. ജി സി എ എന്നാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് ജി സി എ സി സി എ എന്നൊക്കെ പറഞ്ഞ ടേംസ് എന്ന് നോക്കാം. ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടോട്ടൽ ഏരിയ അണ്ടർ എ കനാൽ സിസ്റ്റം എന്ന് വിളിക്കാം. അതായത് ഒരു ഒരു സെർട്ടൺ കനാൽ സിസ്റ്റം, ഒരു അതിനൊരു പരിധി ഉണ്ടാവും അല്ലേ, കവർ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ അതിൽ ആ ഒരു കനാല് പോകുന്നതും അതിൻ്റെ ബ്രാഞ്ചസ് മെയിൻസ്, അതിന് ഒരു കനാല് എത്ര ഏരിയയിലാണ് ആ വെള്ളം എത്തിക്കാനായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അതിനെയാണ് അതിൻ്റെ ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് വിളിക്കാം. ഞാൻ നമുക്കറിയാം ഈ ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ഏരിയയിൽ ഒരു ഇറിഗേഷൻ സിസ്റ്റം, ഇപ്പോൾ ഒരു ഒരു സെർട്ടൺ വാട്ടർ സപ്ലൈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രോജക്റ്റ് വന്നാൽ അതിലെല്ലാ ഏരിയയിലും കനാലുകളായിരിക്കില്ല അല്ലേ. ബാക്കി ഏരിയയിൽ കുറേ സ്ഥലങ്ങളിൽ എന്തുണ്ടാവും, നമ്മുടെ വീടുകളുണ്ടാവും, റോഡുകളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ പല സിസ്റ്റംസും ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയൊന്നും നമുക്ക് കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നതല്ല, പകരം
കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ജി സിയുടെ എത്ര ഭാഗത്താണ് കൃഷി ചെയ്യാനായിട്ട് യോഗ്യത ഉള്ളത് അല്ലെങ്കിൽ എത്ര പാടങ്ങൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുക, കൾച്ചറൽ കമാൻഡ് ഏരിയ, കൾച്ചറബിൾ കമാൻഡ് ഏരിയ. അതായത് പോർഷൻ ഓഫ് ദ ജി സി വിച്ച് ഇസ് കൾട്ടിവബിൾ എന്ന് വേണമെങ്കിൽ പറയാം. കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ജി സി എ മൈനസ് അൺകൾട്ടിവേറ്റഡ് ഏരിയ. അപ്പോൾ ഈ റോഡും ഇതൊക്കെ ടോട്ടലിൽ നിന്ന് മൈനസ് ചെയ്താൽ എത്ര ഏരിയ കൾച്ചറബിൾ ഉണ്ട് എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പോർഷൻ ഓഫ് ജി സി എ വിച്ച് ഇസ് കൾട്ടിവബിൾ, കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാം അല്ലേ. അടുത്തത് കൾച്ചറൽ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. അതായത് ഇപ്പോൾ ഈ മൊത്തം സി സി എ ഏരിയസിൽ തന്നെ നമ്മളിപ്പോൾ ഒരു സെർട്ടൺ സീസണിൽ എല്ലാ ഏരിയയിലും ചിലപ്പോൾ കൃഷി ഇറക്കുന്നുണ്ടാവില്ല. സോ ഇതൊരു ഒരു ഏക്കർ സ്ഥലം ഉള്ളതാണെങ്കിൽ ആ ഒരു ഏക്കറിൽ ഫുൾ കൃഷി ഇറക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് ഏരിയയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു സീസൺ, റാബി സീസൺ ആയിക്കോട്ടെ. അപ്പോൾ ആ കൃഷി ഇറക്കിയിരിക്കുന്ന എത്ര ഏരിയയുണ്ട്, ദാറ്റ് ഇസ് ടോട്ടൽ സി സിയുടെ പോർഷൻ വിച്ച് ഇസ് ആക്ച്വലി അണ്ടർ കൾട്ടിവേഷൻ, അതിനാണ് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയാം. സോ സി സി എ മൈനസ് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്നെനിക്ക് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് പറയാം. എന്താണ് ഈ കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ബാക്കിയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചറബിൾ ആണ്, അതായത് കൃഷി ചെയ്യാൻ യോഗ്യമാണ്, പക്ഷെ നമ്മളിപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നില്ല. അതാണ് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റൻ ആൻസറിലോട്ട് വരാം. ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നുണ്ടാവുക, മൊത്തം കൾച്ചറബിൾ ആയിട്ടുള്ള ഏരിയ പ്ലസ് അൺകൾട്ടിവേറ്റഡ് ഏരിയ അല്ലേ. ഓപ്ഷൻ ഡി ആണ് വരിക, കൾച്ചറബിൾ കമാൻഡ് ഏരിയ, അതിൽ എത്ര ഏരിയ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും പ്ലസ് ബാക്കി അൺകൾട്ടിവേറ്റഡ് ആയിട്ട് എത്ര ഏരിയ കിടക്കുന്നുണ്ട്, അതിനെയാണ് എന്ത് പറയുന്നുണ്ടാവുക, ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നുണ്ടാവുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 1 ഹെക്ടർ ഇസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു ഇത് തന്നെയായിരിക്കും. നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടിരുന്നതാണ്. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 10^4 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതിനോട് കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് പഠിക്കാം, 1 ഹെക്ടർ 2.47 ഏക്കർ ആണ്. ഒരു സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 100 ഹെക്ടേഴ്സ് ആണ്. ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 0.4047 ഹെക്ടർ ആണ്. അപ്പോൾ ഇത് തെറ്റിക്കാതെ ഇരിക്കുക, 1 ഹെക്ടർ 2.47 ഏക്കർ ആണ്. പക്ഷേ ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 1/2.47, ദാറ്റ് ഇസ് 0.4047 ഹെക്ടർ ആണ് വരിക. ഒരു ക്യുസെക് എന്ന് പറയുന്നത് 0.0283 ക്യുമെക് ആണ് വരിക. അടുത്ത ചോദ്യം, ഇൻ എൻ ഇറിഗേഷൻ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ഡെൽറ്റ എക്സ്പ്രസ്ഡ് ഇൻ മെട്രിക് സിസ്റ്റം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡ്യൂട്ടി ഡെൽറ്റ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഡ്യൂട്ടി എന്താണ് ഡെൽറ്റ എന്താണെന്ന് നോക്കാം. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇസ് എ നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് യൂസിങ് 1 ക്യുമെക് ഓഫ് വാട്ടർ വെൻ ദ വാട്ടർ ഇസ് സപ്ലൈഡ് ത്രൂ ഔട്ട് ദ ബേസ് പീരിയഡ്. അതായത് ഒരു സെർട്ടൺ ഒരു ഫീൽഡിലോട്ട് ഞാൻ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള റേറ്റിൽ വാട്ടർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സി, അപ്പം അതാണ് 1 ക്യുമെക് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള റേറ്റിൽ അതിൻ്റെ ഫുൾ ബേസ് പീരിയഡ്, അതിൻ്റെ ക്രോപ്പ് ബേസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് വരെ വരുന്ന ആ ഒരു ടൈം ഫുൾ ഇതിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ എത്ര ഏരിയ എനിക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു കണക്കിനെയാണ് എന്ത് പറയുക ഡ്യൂട്ടി എന്ന് ഞാൻ വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിനെ എനിക്ക് പറയാം ഇറ്റ് ഗിവ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് വാട്ടർ ആൻഡ് ഏരിയ ഓഫ് ക്രോപ്പ് ഇറ്റ് മെച്ചുവേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്നും ഡ്യൂട്ടിക്ക് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്, ഡ്യൂട്ടി ഈക്വൽ ടു ദി ഏരിയ ബൈ ഡിസ്ചാർജ് എന്നുള്ള ഒരു റിലേഷൻ കൂടെ പഠിക്കാം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ഡ്യൂട്ടി എന്ന് വിളിക്കാം. ഓക്കെ, ക്യാപിറ്റൽ ഡി എന്നുള്ള ഒരു ടേം വെച്ചാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. നൗ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ്. ആ ബേസ് പീരിയഡിൽ നമ്മൾ ഇങ്ങനെ വെള്ളം സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ, ഡെപ്ത് ടേംസിൽ അതിനാവശ്യമുള്ള വാട്ടറിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര ഡെപ്ത് ഓഫ് വാട്ടർ, അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുക. സോ അത് മീറ്ററോ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലോ ആയിരിക്കും അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നുണ്ടാവുക. നൗ സി ഡെൽറ്റേനെ നമ്മൾ ഇങ്ങനെ ഒരു ടേം വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. സോ ഇവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഗിവൺ ബൈ 8.64 b/d meters. ഇൻ മെട്രിക് ഡെൽറ്റ മീറ്ററിൽ കിട്ടണമെങ്കിൽ ഇക്വേഷൻ 8.64 × b/d. b എന്ന് പറഞ്ഞാൽ ബേസ് പീരിയഡ് ആണ്, ബേസ് പീരിയഡ് which is in days. Okay, and D എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി, ആൻഡ് ഡ്യൂട്ടി ഇടുന്നത് ഹെക്ടേഴ്സ് പെർ ക്യുമെക്കിലാണ്.
സോ ഇതും കൂടെ നമ്മൾ അറിഞ്ഞു വെക്കുക. ഡ്യൂട്ടിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആണ് ഡ്യൂട്ടിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇനി ഡെൽറ്റ നമുക്ക് ഫീറ്റിൽ കിട്ടണമെങ്കിലുള്ള ഇക്വേഷൻ ആണ് 1.985 BD, വേർ ഡി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏക്കേഴ്സ് പെർ ക്യൂസെക് ആണ്. ക്യൂസെക് എന്ന് പറഞ്ഞാൽ ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. ക്യൂബിക് ഫീറ്റ് പെർ സെക്കൻഡ്, അതായത് ഫീറ്റ് ക്യൂബ് പെർ സെക്കൻഡ്. ക്യൂമെക് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഈ ചോദ്യത്തിനോട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. സോ നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ഡെൽറ്റ എന്താ? 8.64 × B/D ആണ്. മീറ്റേഴ്സിൽ കിട്ടുമ്പോൾ ഇനി അത് സെൻറ്റിമീറ്റേഴ്സിൽ കിട്ടണമെങ്കിൽ 864 B/D ആണ് സെൻറ്റിമീറ്റേഴ്സിൽ ഡെൽറ്റ കിട്ടാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ഹെക്ടർ ഇസ് ഈക്വൽ ടു ഹൗ മെനി ഏക്കേഴ്സ്? ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2.47 acres ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഒരു ഹെക്ടർ 2.47 acres, ഒരു ഏക്കർ 0.4047 hectares, ഒരു ഹെക്ടർ 10⁴ m², ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദീസ് ആർ ഓൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഒരു കിലോമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 100 hectares. ഒരു ക്യുസെക് ഇസ് 0.0283 cubic. നെക്സ്റ്റ്, റാബി ക്രോപ്സ് ആർ സോൺ ആൻഡ് ഹാർവെസ്റ്റഡ് ഇൻ ദ മന്ത് ഓഫ്. നമ്മൾ ഫസ്റ്റ് സെഷനിൽ, ഇൻട്രൊഡക്ഷൻ സെഷനിൽ റാബി ക്രോപ്സ് കാരിഫ് ക്രോപ്സിനെ കണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടാവും. ഒക്ടോബർ ടു മാർച്ച് ആണ് റാബി ക്രോപ്സിൻ്റെ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റാബി ക്രോപ്സ്? വിൻ്റർ ക്രോപ്സ് എന്നറിയപ്പെടുന്ന ക്രോപ്സ് ആണ്. ഇനി ഓട്ടം ക്രോപ്സ് എന്നും പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിലുള്ള സീസണാണ് വിൻ്റർ സമ്മർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസേഴ്സിൽ ഇനി വിൻ്ററും ഓട്ടമും വരികയാണെങ്കിൽ തന്നെ വിൻ്റർ ക്രോപ്പായിട്ട് റാബീനെ എടുത്താൽ മതി. നോ, കാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എസ് മൺസൂൺ ക്രോപ്പ്. ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയാണ് അതിൻ്റെ സോയിങ് ഹാർവെസ്റ്റിംഗ് പീരീഡ്. ഓൾമോസ്റ്റ് 183 days വരും. റാബി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ടു മാർച്ച് ആണ്, 182 days ആണ് അതിൻ്റെ ഒരു ടൈം പീരീഡ് ഏകദേശം വരുന്നത്. കാരിഫ് ക്രോപ്സിന് ഓൾമോസ്റ്റ് 2 to 3 times മോർ വാട്ടർ ആവശ്യമാണ് റാബിക്ക്. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടതാണ് ഷുഗർ കെയിൻ പെരീനിയൽ ക്രോപ്പ്, കോട്ടൺ 8-month ക്രോപ്പ് എന്നാണ് അറിയപ്പെടുക. വെറ്റ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ക്രോപ്സ് വിച്ച് ഡസ് നോട്ട് വിച്ച് റിക്വയർ ഇറിഗേഷൻ. ഡ്രൈ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡിസ് നോട്ട് റിക്വയർ ഇറിഗേഷൻ. അത് ദേ വിൽ ഗ്രോ ഓൺ റെയിൻഫോൾ മതി, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഗ്രോ ചെയ്യുന്ന ക്രോപ്സിനെയാണ് നമ്മൾ ഡ്രൈ ക്രോപ്സ് എന്ന് പറയുക. സോ ദിസ് ഇസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സോ ഈ ഒരു പോർഷനും കൂടെ നമ്മൾ അതിനോട് ചേർത്ത് പഠിച്ചു വയ്ക്കുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരിഫ് ക്രോപ്പ് റാബി ക്രോപ്സ് അത് അറിയേണ്ടത് തന്നെയാണ്. ദാറ്റ് ഇസ് റൈസ്, കാരിഫും വീറ്റ് എന്ന് പറഞ്ഞാൽ റാബിയാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട് പൊട്ടാറ്റോ, ഇതും നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. സോ ഇത് ഗ്രൗണ്ട് നട്ട് എപ്പോഴും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ GK എന്ന് ഓർത്താൽ മതി. GK ഗ്രൗണ്ട് നട്ട് ഫോർ കാരിഫ് ക്രോപ്സ് എന്നുള്ള കാര്യത്തിൽ അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ഇൻ ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആൻഡ് ഡെപ്ത് ഓഫ് വാട്ടർ ഡെൽറ്റ ഇൻ മീറ്റേഴ്സ് ആൻഡ് ബേസ് പീരീഡ് ബി ഡേയ്സ്. അഗെയിൻ നമ്മൾ നേരത്തെ കൊണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 B/D അല്ലേ. അപ്പോൾ ഇത് നേരത്തെ കണ്ടിരുന്നത് തന്നെയാണ്. ഡ്യൂട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ക്യൂമെക് ഓഫ് വാട്ടർ കൊണ്ട് എത്ര ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ വാട്ടർ സപ്ലൈ ത്രൂ ഔട്ട് ദ ബേസ് പീരീഡ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ ദ ക്രോപ്പ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ മീറ്റേഴ്സിലാണ് യൂഷ്വലി നമ്മൾ പറയാറുള്ളത്. ഇനി ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ 8.64 B/D ആണ് മീറ്റേഴ്സിൽ നമ്മൾ പറയുമ്പോൾ. സെൻറ്റിമീറ്റേഴ്സിൽ ഡെൽറ്റ കിട്ടണമെങ്കിൽ ഇറ്റ് ഇസ് 864 B/D ആൻഡ് ഡെൽറ്റ ഫീറ്റിൽ കിട്ടണമെങ്കിൽ ഇറ്റ് ഇസ് 1.985 B/D. അടുത്ത ചോദ്യം, ദ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ടു ബി സപ്ലൈ ഡ്യൂറിങ് ദ എൻറ്റയർ പീരീഡ് ഓഫ് ക്രോപ്പ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്താണ്. ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു ടേമിനെയാണ് എന്ത് പറയുന്നുണ്ടാവുക? ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ ദ ക്രോപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിലെ ബേസ് പീരീഡ് റാബി ക്രോപ്സ് എന്താന്ന് പറഞ്ഞു നമ്മൾ. ഒക്ടോബർ ടു മാർച്ചിനുള്ളിൽ നമ്മൾ വളർത്തുന്ന ക്രോപ്സ്, ചില ക്രോപ്സിനെയാണ് നമ്മൾ റാബി ക്രോപ്സ് എന്ന് പറയുന്നുണ്ടാവുക. ദെൻ വീറ്റ് ആണ് എക്സാമ്പിൾ ആയിട്ടെന്നും പറഞ്ഞിരുന്നു. ഇനി ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ടൈം ബിറ്റ്വീൻ ദി ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ടൈമിനെയാണ് ബേസ് പീരീഡ് എന്ന് പറയാം. ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് ആ ടൈമിനെയാണ് ബേസ് പീരീഡ് എന്ന് പറയാം. ദെൻ സോ ഡ്യൂട്ടി എന്താണ് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്, എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് 1 cubic. ഡെൽറ്റ ഇസ് ദ ഡെപ്ത് ഓഫ് വാട്ടർ. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ക്രോപ്പുകളുടെ ആവറേജ് ഡെൽറ്റ വാല്യൂസ് നമുക്ക് പഠിക്കാം. റൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 120 cm ആണ് ആവറേജ് ഡെൽറ്റ ഓഫ് റൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. വീറ്റും 40 cm ആവും, അല്ലെങ്കിൽ 37.5 ആയിരിക്കും ഓപ്ഷൻസിൽ വരുന്നുണ്ടാവുക. പിന്നെ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ഡ്യൂട്ടി ഡെൽറ്റ റിലേഷൻ നേരത്തെ പഠിച്ചതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്.
നെക്സ്റ്റ് ദ വാട്ടറിങ് അപ്ലൈ ടു ലാൻഡ് ബിഫോർ സോയിങ് ഓഫ് ക്രോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് പാലിയോ ഇറിഗേഷൻ. പാലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ ക്രോപ്സ് സോ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം നിലം ഉഴുത് മെതിക്കാനായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ അപ്ലൈ ചെയ്യണം അല്ലെ, പ്ലോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കൊടുക്കുന്നതാണ് എന്ത്, പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത്, ബിഫോർ സോയിങ് ഓഫ് എ ക്രോപ്പ്. ഇനി ക്രോപ്സ് സോ ചെയ്ത് ഒരു ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് അത് മുള വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന വാട്ടറിങ്ങിനെയാണ് നമ്മൾ കോർ വാട്ടറിങ് എന്ന് പറയാം. സോ പാലിയോ ഇറിഗേഷൻ ഇസ് ദ ഫസ്റ്റ് ഇറിഗേഷൻ ഓർ ഫസ്റ്റ് വാട്ടറിങ് ഫോർ ലാൻഡ് പ്രിപ്പറേഷൻ ബിഫോർ സോയിങ് ഓഫ് ക്രോപ്പ്. കോർ വാട്ടറിങ് ഇസ് ദ വാട്ടറിങ് അപ്ലൈഡ് ആഫ്റ്റർ ദ പ്ലാന്റ്സ് ഹാവ് ഗ്രോൺ എ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ എന്ന് പറയാം. പിന്നെ ഡ്യൂട്ടി, എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ക്യാൻ ബി ഇറിഗേറ്റഡ് യൂസിങ് 1 ക്യൂമേക്ക് ഓഫ് വാട്ടർ. ഡെൽറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദി എൻറ്റയർ ബേസ് പീരിയഡ് ഓഫ് ദി ക്രോപ്പ്. നമ്മൾ അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം ഈ സെഷനിൽ നോക്കാം. ഡെൽറ്റ ഈസ് മെഷേർഡ് ഇൻ എന്നാണ്. അപ്പോൾ ഡെൽറ്റ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ ഡെപ്ത് ഓഫ് വാട്ടർ അല്ലേ. അപ്പോൾ ഇതിൽ ഏത് യൂണിറ്റിൽ അത് മെഷർ ചെയ്യുക, മീറ്ററിലാണ് അത് മെഷർ ചെയ്യുന്നുണ്ടാവുക. സോ ഇറ്റ് ഇസ് ദ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദ എൻറ്റയർ ബേസ് പീരിയഡ് എന്നാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്രോപ്പിന് ഒരു 10 ദിവസം കൂടുമ്പോൾ അതിൻ്റെ ഇടയിൽ 10 വാട്ടറിങ്സ് വേണം. ഓരോ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ 100 mm ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അപ്പോൾ ഡെപ്ത് ഓഫ് അല്ലെങ്കിൽ ഡെൽറ്റ ഫോർ എ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ 10 ദിവസമാണ് അതിൻ്റെ ബേസ് പീരീഡ്. ആ ബേസ് പീരീഡിൽ മൊത്തം അതിന് എത്ര വാട്ടർ വേണം, 100 × 10 ദറ്റ് ഇസ് 1000 mm അല്ലെങ്കിൽ 1 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞ് നമ്മൾ പറയാം. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് ഡെൽറ്റ ഫോർ ഡിഫറെൻറ്റ് ക്രോപ്സ് നമ്മൾ നേരത്തെ കണ്ടിരുന്നതുമാണ്. സോ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിലത്തെ തന്നെ ഫസ്റ്റ് സെഷൻസ് കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക് യു. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് സി ഇ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ.